മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റിവ്യൂയിലോട്ട് കടക്കാം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കിരണിനെയും കല്യാണിനെയും ചന്ദ്രസേനെയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഭയങ്കരധികം സന്തോഷത്തിലാണ്. അവാർഡ് കിട്ടിയിരിക്കുകയാണല്ലോ കല്യാണിക്ക്. അപ്പോൾ അതിനെ തുടർന്ന് കേക്കൊക്കെ മുറിക്കാനായിട്ട് വലിയ കേക്കൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രൂപ നമ്മുടെ കല്യാണിയോട് പറയുകയാണ്, മോളെ നീ കേക്ക് മുറിക്കുന്നു പറയാണ്. അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ്, ഞാനൊറ്റയ്ക്ക് കേക്ക് മുറിക്കില്ല, എൻ്റെ കൂടെ കിരണേട്ടനും കൂടെ വേണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, അല്ല നിനക്കല്ലേ സമ്മാനം കിട്ടിയിരിക്കുന്നത്, പിന്നെ എനിക്ക് ഞാനെന്തിനാണ് നിൻ്റെ കൂടെ വന്ന് കേക്ക് മുറിക്കുന്നത് എന്ന് വയ്ക്കുകയാണ്. ഇത് കേട്ട കല്യാണി പറയുകയാണ്, കാര്യം ശരിയൊക്കെ തന്നെയാണ്, എനിക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്, പക്ഷേ എന്നെ പഠിപ്പിച്ചതും ഇത്രയും വലിയ നിലയിലെത്തിച്ചതും ആരാ, എൻ്റെ കിരണേട്ടനല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെ കേക്ക് മുറിക്കേണ്ടതും കിരണേട്ടൻ തന്നെയാണെന്ന് പറയട്ടെ. അപ്പോഴേക്കും കിരൺ പറയാണ്, നിന്നെ പഠിപ്പിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ നിന്നെ വരയ്ക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ. വരയ്ക്കുക എന്നുള്ളത് നിൻ്റെ ജന്മസിദ്ധമായിട്ടുള്ളൊരു കഴിവാണ്. മാത്രമല്ല നിൻ്റെ കഴിവും അതുപോലെ തന്നെ നിൻ്റെ പ്രയത്നവും കാരണമാണ് നിനക്ക് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നീ ഒറ്റയ്ക്ക് കേക്ക് മുറിച്ചാൽ മതി എന്ന് പറയാണ്. ഇത് കേട്ട കല്യാണി പറയാണ്, അതെല്ലാം ശരി തന്നെയാണ് കിരണേട്ട, പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നെങ്കിലോ, വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും ചുവരുകളിലൊക്കെ ഇങ്ങനെ പടം വരച്ച് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയേനെ. എൻ്റെ കല പുറത്തു വന്നത് എന്തുകൊണ്ടാണ്, എൻ്റെ ഭർത്താവായിട്ടുള്ള കിരണേട്ടൻ എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണക്കാരനായ എൻ്റെ ഭർത്താവ് കൂടെ എൻ്റെ കൂടെ കേക്ക് മുറിക്കാൻ വേണമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ട കിരണും അതുപോലെ തന്നെ സേനനും അത് രൂപയ്ക്കും യാമിനിക്കും ഒക്കെ സന്തോഷമാവാണ്. അപ്പോൾ എല്ലാവരും പറയുകയാണെങ്കിൽ കിരൺ കൂടെ കേക്ക് മുറിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ കിരൺ കേക്കൊക്കെ മുറിക്കും, കിരണും കല്യാണിയും കൂടെ ഒരുമിച്ച് കേക്കൊക്കെ മുറിക്കുന്നു. എല്ലാവർക്കും വായിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത് മാറിയതുകൊണ്ട് നമ്മുടെ ശാരി കാണുന്നുണ്ട്. ശാരി ഇതൊക്കെ കണ്ടിട്ട് ശാരിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. ശാരി ഇങ്ങനെ പറയുകയാണ്, ഓ പിന്നെ അവർക്കൊരു അവാർഡ് കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് ഇതുപോലെ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ, വെറുതെ വേഷം കെട്ട് എന്നിങ്ങനെ പറയുക കേട്ടോ. ആ സമയത്താണ് നമ്മുടെ യാമിനി ശാരിയെ കാണുന്നത്. ശാരിയെ കണ്ടതും യാമിനി ചോദിക്കുകയാണ്, അല്ല ഒളിഞ്ഞു നിൽക്കുകയാണോ, ഒളിഞ്ഞു നിൽക്കാണ്ട വല്ല കാര്യമുണ്ടോ, ഇങ്ങ് വന്നുവിടെ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ ശാരി ഒരു വളിച്ച ചിരിയായിട്ട് പറയുകയാണ്, അയ്യോ ഞാൻ ഒളിച്ചു നിന്നൊന്നല്ല, ഞാനേ അങ്ങോട്ട് വരാനായിട്ട് പോയതാ, അപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നിന്നേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണി ഒരു പീസ് കട്ട് ചെയ്ത് അവർക്കും കൊടുക്കുകയാണ് കേട്ടോ, ശാരിക്കും കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ സന്തോഷത്തോട് സെൽഫിയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ എടുക്കുന്ന സമയത്ത് ശാരിയാണെങ്കിൽ കുറേ അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോൾ യാമിനി പറയാണ്, ഇങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ പറയാം കേട്ടോ. അങ്ങനെ ചേർന്ന് നിർത്തി ഒരു സെൽഫിയൊക്കെ എടുക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ്. സരയു ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇങ്ങനെ നടക്കുകയാണ്. സരയു ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുന്നത് കണ്ട് മനോഹർ സരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സരയോടെയൊക്കെയാണ്, എന്താ മോളോ നീ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും സരയു പറയാണ്, എൻ്റെ മനോഹേട്ടാ ടി വി വെക്കാൻ സാധിക്കുന്നില്ല, ടി വി വെച്ചാൽ ഇവളെക്കുറിച്ചുള്ള ന്യൂസാണ് മുഴുവനും കേൾക്കുന്നത്, എനിക്ക് ടി വി വെക്കാനേ തോന്നുന്നില്ല മനുവേട്ടാ, എന്താ ടി വി പറയുന്നതെന്നല്ലേ. ആ പാൽക്കാരിയായിരുന്ന പെൺകുട്ടി ഇപ്പോൾ വലിയ പുരസ്കാരം നേടിയിരിക്കുന്നു, പെൺവിജയം എന്നൊക്കെ ഇങ്ങനെ അനുമോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ അതുകൊണ്ട് ടി വി ഓഫ് ചെയ്ത് കളയാമെന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും മനോഹർ പറയാണ്, ആ അത് തന്നെ നല്ലത് മോളെ, മോള് ടി വി ഓഫ് ചെയ്തിട്ട് സമാധാനമായിട്ട് ഇരിക്കുന്നു പറയാണ്. അപ്പോഴേക്കും മനോഹർ പറയാണ്, മോളിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, മോൾക്കും ഒരുപാട് കഴിവൊക്കെ ഉണ്ട്, മോളും പ്രയത്നിച്ച് അവളെ പോലെ വിജയത്തിലെത്തിക്കൂടെ എന്ന് വയ്ക്കുകയാണ്. ഇത് കേട്ട നമ്മുടെ സരയു പറയാണ്, എൻ്റെ കിരണേട്ടാ ഒന്നും എനിക്ക് കിട്ടുന്നില്ല, എല്ലാം അവൾക്ക് തന്നെ കിട്ടുന്നത്, എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നടത്തും, എത്രയും വേഗം നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശാരി സരയുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ശാരിയുടെ കോള് കണ്ടതും സരയു വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. ആ അമ്മയെ മനുവേട്ടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് സരയു ആണെങ്കിൽ ശാരിയോട് വയ്ക്കുകയാണ്, അമ്മേ അവിടുത്തെ കാര്യമൊക്കെ എന്തൊക്കെയായി എന്ന് വയ്ക്കുകയാണ്. ഇത് കേട്ട ശാരി പറയുകയാണ്, എൻ്റെ മോളയെ ഇവിടെ അവൾക്ക് അവാർഡ് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ അഭിപ്രായങ്ങളാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്, കേക്ക് മുറിക്കുന്നു, വായിൽ വെച്ച് കൊടുക്കുന്നു, സെൽഫി എടുക്കുന്നു, എന്തൊക്കെയാണാവോ കാണിക്കുന്നതെന്ന് പറയാണ്. ഇത് കേട്ട സരയു പറയാണ്, ഇതൊക്കെ വെറും അഭിനയമല്ലേ അമ്മേ, നമ്മളെ കാണിക്കാനായിട്ടുള്ള ഓരോ അഭിപ്രായങ്ങൾ അല്ലാതെ എന്തെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ശാരി പറയാണ്, ഇതൊക്കെ അഭിനയമാണോ സ്നേഹമാണോ എന്താണോ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും സരയു പറയാണ്, എന്നാലും ആ രൂപാൻ്റെ ഇതുമാതിരി നമ്മുടെ അച്ഛനെ പറ്റിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നിട്ടോ ഇപ്പോൾ കാലത്തോട് അടുത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവം മാറിയത് കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശാരി പറയാണ്, എനിക്കിതൊക്കെ കണ്ടിട്ട് അവൾ അഭിനയിക്കുന്നതായിട്ട് തോന്നുന്നില്ല മോളെ, ശരിക്കും ജീവിക്കുന്നത് പോലെയാണ് തോന്നുന്നത്, രാഹുലേട്ടനെ പറ്റിക്കാനാണ് അവളുടെ ഭാവമെങ്കിൽ രാഹുലേട്ടൻ അവളെ വെറുതെ വിടുന്നില്ല, വെറുതെ വിടുകയൊന്നുമില്ല, ആ അച്ഛൻ്റെ കൈകൊണ്ട് തന്നെ അവരെ തീർക്കണോ അമ്മേ, ആ അത് ശരിയാ മോളെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അതേസമയം തന്നെ സരയു പറയാണ്, അമ്മേ
അമ്മയ്ക്ക് ഞാനൊരു റെക്കോർഡർ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതമ്മ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് വെച്ചോ എന്ന് നോക്കിയാണ്. അപ്പോഴത്തേക്കും ശാരി പറയണം, മോളെ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴേ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കുകയാണ്, എന്തായാലും ഇനി ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ, ഇവിടെ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത് കേട്ടിട്ട് ഞാൻ മോളെ പിന്നെ വിളിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തതും മനോഹർ നമ്മുടെ സരയുവിനോട് ചോദിക്കുകയാണ്, അല്ല മോളെ അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സരയു പറയുകയാണ്, അമ്മ പറയുകയാണ് രൂപാൻ്റി ശരിക്കും നമ്മളെ പറ്റിച്ചതായിരിക്കും തന്നെയാണ് അമ്മ ഇപ്പോൾ പറയുന്നത്. അവിടെ വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുകയാണെന്ന്, ഓരോരോ കോപ്രായങ്ങളെ ഓരോ അവാർഡ് മേടിക്കുന്നതും ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിക്കുന്നതും ഇതെല്ലാം പൈസ കളയാൻ വേണ്ടിയിട്ട് ഓരോരോ കോപ്രായം കാണിക്കുന്നതാണ് മനു കേട്ടാ. അപ്പോഴത്തേക്കും മനോഹർ പറയണം, മോളിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനാവണ്ട, മോളിപ്പോൾ പോയി കിടക്കുന്നു പറയണം കേട്ടോ. അപ്പോഴേക്കും മനോഹറിനോട് സരേ പറയാണ്, ആ എങ്കിൽ ശരി മനു കേട്ടാ, ഞാൻ പോയി കിടക്കാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മനോഹർ സരേ പോയപ്പോൾ ചിന്തിക്കുകയാണ്, എടീ നീ സമാധാനമായിട്ടിരിക്കും, നിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സ്വർണം അടിച്ച് മാറ്റിയിട്ട് വേണം എനിക്ക് അടുത്ത പെൺകുട്ടിയെ പോയി കെട്ടാനായിട്ട്, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട്, അതിനുള്ള വഴി ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും മനോഹർ മനസ്സിൽ പറയാൻ കേട്ടോ, ആ നിൻ്റെ ശ്രദ്ധ മുഴുവൻ അപ്പുറത്തെ വീട്ടിലേക്കാക്കി ഞാൻ വിടും, അപ്പോൾ നീ അപ്പുറത്തെ വീട്ടിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് അസൂയ മൂത്ത് എനിക്ക് എന്നോടുള്ള ശ്രദ്ധ കുറയും, ഈ ഗ്യാപ്പിൽ വേണം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇവിടെ നിന്നങ്ങ് മുങ്ങാനുള്ള സമയമായിരിക്കുന്നു എന്നിങ്ങനെ മനോഹറും മനസ്സിലിങ്ങനെ പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് യാമിനിയെയും കിരണിനെയും കല്യാണിനെയുമാണ്. അപ്പോൾ യാമിനിയോട് കല്യാണി പറയുകയാണ്, ചേച്ചി ഇവിടുത്തെ അടുക്കളയിലൊന്നും അവരെ അടുപ്പിക്കേണ്ട, അവരെന്തെങ്കിലും ചെയ്യാതിരിക്കില്ല, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വിഷമോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിൽ കലർത്താനോ അവർ മടിക്കില്ല, അവരെന്തും ചെയ്യാൻ മടിക്കാത്തൊരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം സൂക്ഷിച്ചും കണ്ടും അമ്മയ്ക്കൊരു ആപത്തും ഇല്ലാതിരിക്കാനായിട്ട് ചേച്ചി പ്രത്യേകം നോക്കണം എന്ന് പറയുകയാണ്. ഇത് കേട്ട യാമിനി പറയുകയാണ്, മോളെ മോളൊന്നുകൊണ്ടും പേടിക്കണ്ട, സാറും മോളും ധൈര്യമായിട്ടിരുന്നോ, ഇവൾ എന്താ വേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, അവളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവളെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്താണ് ചന്ദ്രസേനൻ മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കിരണും കല്യാണി പറയണം, അല്ല അവരൊന്ന് സൂക്ഷിക്കണം, അവർ എന്തായാലും നമ്മൾ എന്താ പറയുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, അപ്പോൾ അത് എന്ത് ചെയ്യാനും അവർ മടിക്കില്ല, എന്തായാലും അമ്മയും അച്ഛനും ഒക്കെ ഒന്നിച്ചു എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മേനെ എന്ത് രീതിയിൽ വകവരുത്താൻ അവർ ശ്രമിക്കാതിരിക്കില്ല, അതൊക്കെ ഞാൻ ചേച്ചിയോട് പറയായിരുന്നു എന്ന് പറയാട്ടോ. എന്തായാലും അവിടെ നിന്ന് കിരണും കല്യാണിയും സേനനുമൊക്കെ പോവുകയാണ് കേട്ടോ. പോയതിന് ശേഷം അടുത്തൊരു എപ്പിസോഡ് കാണിക്കുന്നത് ഓഫീസിലാണ്. അപ്പോൾ ഓഫീസിൽ ഇതുപോലെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഭയങ്കരധികം ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഹരി പറയാണ്, അല്ല കല്യാണി ഇവിടെ ഒരു ക്യാൻറ്റീൻ വർക്കറായിട്ട് വന്ന പെൺകുട്ടിയാണ്, ഇപ്പോൾ കണ്ടില്ലേ ഇത്രയധികം വിജയങ്ങൾ നേടിയിരിക്കുന്നു, കല്യാണിയുടെ കഴിവ് അടിപൊളിയാണ്, അപാരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനുമോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടതും കല്യാണി പറയുകയാണ്, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഹരിയേട്ടനെ പോലുള്ള നല്ല സ്റ്റാഫുകൾ ഉള്ളത് തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ വിജയം എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് കേട്ടോ. അപ്പോൾ കിരൺ പറയാണ്, അല്ല എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഒരു സ്നേഹോപകാരം കൂടെ കൊടുക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടതും രതീഷ് പറയാണ്, അല്ല സ്നേഹോപകാരമൊക്കെ വീട്ടിൽ വെച്ച് കൊടുത്താൽ പോരെന്ന് വെക്കുകയാണ്. അപ്പോഴത്തേക്കും കിരൺ പറയാണ്, ഏ അതുകൊണ്ടല്ല കല്യാണി, ഈ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് വരച്ച ആ പെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ അവാർഡ് കിട്ടാൻ കാരണമായത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓഫീസിൽ വെച്ച് കല്യാണിക്ക് ഇതുപോലൊരു ഉപകാരം കൊടുക്കാമെന്ന് വിചാരിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും പറയുകയാണ്, ആ അതെന്തായാലും നല്ലതായി, നല്ല കാര്യമായെന്ന് പറഞ്ഞിട്ട് കല്യാണിക്ക് സ്നേഹോപകാരം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. അങ്ങനെ കാദംബരിയും കല്യാണിനെ കുറേ അഭിനന്ദിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് മേഘന വരുന്നത്. മേഘനയെ കണ്ടതും കല്യാണി പറയണം, മേഘന വേഗം വാ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ മേഘനയെ എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു സ്റ്റാഫാണ്, നാളെ മുതൽ നമ്മുടെ കമ്പനിയിൽ ഈ കുട്ടിയും ഉണ്ടാവും, എല്ലാവരും ഈ കുട്ടിയെ നല്ല രീതിയിൽ പരിഗണിക്കണം എന്നൊക്കെ പറയാണ്. അതിനുശേഷം കാദംബരിയെയും കൂട്ടിയിട്ട് കല്യാണി ക്യാമ്പിലേക്ക് പോവുകയാണ് മേഘനയും കൂട്ടിയിട്ട് കേട്ടോ. അങ്ങനെ കല്യാണി മേഘനോട് പറയണം, മോളെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ, മോൾക്കുള്ള ജോലിക്ക് എവിടെ ഉണ്ടാവും, പിന്നെ ജോലിക്ക് വരാൻ പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് മുരടിക്കുന്നതിൽ നല്ലതാണല്ലോ ജോലിക്ക് വരുന്നത്, ജോലിക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും മറക്കും, മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ മേഘന ഒക്കെയാണ്, അല്ല ചേച്ചിയുടെ അച്ഛൻ ചേച്ചിയെ തള്ളിക്കളഞ്ഞതുപോലെ തന്നെ എൻ്റെ കുടുംബക്കാരും എന്നെ തള്ളിക്കളഞ്ഞതാണ്, സ്നേഹിച്ച പുരുഷനോടൊപ്പം ജീവിക്കുന്നത് അത്ര വലിയ തെറ്റാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കല്യാണി പറയണം, അത്ര തെറ്റൊന്നുമല്ല, എല്ലാവരും തള്ളിക്കളഞ്ഞാലും ഒരിക്കലും മേഘനയെ ഞാൻ കൈവിടില്ല, എന്തായാലും മോൾക്കുള്ള ജോലി ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. കാദംബരി ചേച്ചി ഇവൾക്ക് ചേച്ചിയുടെ ഹെൽപ്പ് അത്യാവശ്യമാണ്, അവൾക്ക് അറിയാത്ത കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ മേഘനയോട് എല്ലാ കാര്യങ്ങളും കല്യാണി തുറന്നു പറയാനായിട്ട് തീരുമാനിക്കുകയാണ്. മോളെ, മോളോട് ഞാനൊരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാണ്, ഇത്രയായിട്ടും ഞാനത് തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും മേഘന ചോദിക്കുകയാണ്, അല്ല ചേച്ചി എന്താ ചേച്ചി എന്നോട് മറച്ചു വെച്ച കാര്യം എന്ന് ചോദിക്കുകയാണ്.
മോളെ മോള് പറഞ്ഞല്ലോ അർജുന് പ്രത്യേകിച്ച് ശത്രുക്കളൊന്നും ഇല്ല എന്ന്. അത് ശരി തന്നെയാണ്, അർജുന് പ്രത്യേകിച്ച് ശത്രുക്കളൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർജുനെ ആയിരുന്നില്ല അവർ വെട്ടാനായിട്ട് ഉദ്ദേശിച്ചത്, അത് എൻ്റെ ഞങ്ങളുടെ പെങ്ങളുടെ ഭർത്താവ് ആൽബേട്ടനെയായിരുന്നു. ആ വെട്ട് മാറിക്കൊണ്ടത് അർജുനായിരുന്നു. ഇതിനൊക്കെ സാക്ഷിയായത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മോളെ ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവനെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും. തീർച്ചയായിട്ടും മോൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും വേണ്ട എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടു കൂടി ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് ഞാൻ നോക്കിയിരിക്കും മോളെ. പിന്നെ ഇത് കേട്ടതും മേഘനങ്ങൾ കരയാൻ തുടങ്ങാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കല്യാണി പറയാണ്, ഇനി കരയരുത്, കരച്ചിൽ നിർത്തണം, പോരാടണം, ജീവിക്കണം, വിജയിക്കണം ഈ കുഞ്ഞിന് വേണ്ടിയിട്ടെന്ന് പറയാം കേട്ടോ. അതിനുശേഷം കല്യാണി പറയാണ്, മോൾക്ക് എന്തൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ചെന്ന് പർച്ചേസ് ചെയ്തോളൂ. ഞാനാണ് മെഡിച്ചറിനെന്ന് വിചാരിച്ചിട്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇഷ്ടമുള്ള എല്ലാം പർച്ചേസ് ചെയ്യാം, ചെല്ലുമെന്ന് പറയാം കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും മേഘന പറയാണ്, ശരിയാണ് ചേച്ചി, എൻ്റെ അർജുനേട്ടന് ഒരു ശത്രുക്കൾ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അർജുനേട്ടനെ എങ്ങനെ ഇങ്ങനെ വെട്ടി, എനിക്ക് തോന്നിയായിരുന്നു എന്തെങ്കിലും ഇതുപോലെ സംഭവിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘന ഇങ്ങനെ കരയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കല്യാണി പറയാണ്, ഇനി കരയരുത്, നന്നായി സന്തോഷത്തോടുകൂടി ജീവിക്കണം, ഈ ജനിക്കാൻ പോകുന്നത് അർജുനാണെന്ന് ചിന്തിക്കണം, ഈ കുഞ്ഞ് അർജുനൻ തന്നെയാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിന് വേണ്ടി ജീവിക്കണം. മോള് ഇനി കരയരുത് കേട്ടോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എല്ലാവർക്കും വിഷമമാവാണ്. എന്നിട്ട് കാദംബരിയോട് പറയാണ്, കാദംബരി ചേച്ചി ഇവൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, എന്തായാലും ഏതൊരു ആവശ്യത്തിനും നിങ്ങളൊക്കെ അവളുടെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സപ്പോർട്ട് കൊടുക്കാണ് കേട്ടോ. ആരാണ് അർജുന് വെട്ടിയിരിക്കുന്നതെന്നുള്ളത് എനിക്കറിയാം, ആ രാഹുലും അവൻ്റെ ഗുണ്ടകളുമാണ്. എന്തായാലും അവനെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും, ആ കാലനൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നുള്ളൂ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ കാദംബരി പറയണം, മോളെ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാൻ അവളെ നന്നായിട്ട് നോക്കിക്കോളാം, ഏതാവശ്യത്തിനും ഞാൻ അവൾക്ക് സഹായിയായിട്ടുണ്ടാവും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വാക്കുകൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് തീരുന്നത് കേട്ടോ.